ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇഷാലിനോ. ഇന്ന് അയർലൻഡിലേക്ക് വരാൻ ശ്രമിക്കുന്ന നഴ്സുമാർക്കുള്ള ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത്, നമുക്കിവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ നഴ്സിംഗ് ബോർഡിന്റെ NMBA രജിസ്ട്രേഷൻ വേണം. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡിന്റെ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിന് അപ്ലൈ ചെയ്തിരിക്കുന്ന നഴ്സുമാരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പേപ്പർ വർക്കുകൾ ഒത്തിരി ഡിലേ ആകുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇതിന്റെ ബേസിക് റിക്വയർമെന്റായ ILTS അല്ലെങ്കിൽ OET എക്സ്പയർ ആയി പോകുമോ എന്നുള്ള ടെൻഷനാണ് പലർക്കും. ഡിസിഷൻ ലെറ്റർ കിട്ടുമ്പോഴേക്കും നമ്മുടെ ILTS OET എക്സ്പയർ ആയി പോകുമോ, അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ. നമുക്കറിയാം നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ILTS അല്ലെങ്കിൽ OET നമ്മൾ പാസ്സായി എടുത്തേക്കണെന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ തലവേദന പിടിച്ച പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും ഡിലേ ആയി തുടങ്ങിയത് ഇവിടുത്തെ പ്രൊസീജിയർ. കാരണം ഇവിടുത്തെ ഹോസ്പിറ്റൽസിലൊക്കെ ബെഡ് കപ്പാസിറ്റി കൂട്ടി, അപ്പോൾ ഒത്തിരി ഓവർസീസ് നഴ്സസിന് ഇവർക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവർക്കുള്ള ആ പേപ്പർ വർക്ക് ബേർഡൻ കൂടിയതുകൊണ്ട് തന്നെ ഇവർക്കത് പ്രോപ്പർലി കംപ്ലീറ്റ് ടൈംലി മാനറിൽ തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം September 2 2021 NMBA സൈറ്റിൽ അവരൊരു അപ്ഡേഷൻ ഇട്ടിരുന്നു. അവരതിന് അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ പേപ്പർ വർക്ക് ഡിലേ ആകുന്നതിന് തന്നെ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ഈ NMBA പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ ഫോർ റെക്കഗ്നീഷൻ, ആ സ്റ്റെപ്പ് സബ്മിറ്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ ILTS അല്ലെങ്കിൽ OET വാലിഡിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഡിസിഷൻ ലെറ്റർ കിട്ടുമ്പോഴേക്കും വാലിഡ് എക്സ്പയറി ആയാലും ബുദ്ധിമുട്ടില്ല. ഇത് August 31, 2021 മുന്നേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരുടെ കാര്യം കേട്ടോ. ആ സമയത്ത് August 31 മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ILTS അല്ലെങ്കിൽ OET വാലിഡിറ്റി ഉണ്ടെങ്കിൽ പിന്നീട് അത് എക്സ്പയർ ആയി പോയാലും കുഴപ്പമില്ല, അതവർ പരിഗണിക്കുന്നതാണ്. ഡിസിഷൻ ലെറ്റർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നതാണെന്നുള്ള ഒരു അപ്ഡേഷനാണ് അവരിട്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറ്റ് ദ മൊമെന്റ് ഇതനുസരിച്ച് തീർച്ചയായിട്ടും ഡിസിഷൻ ലെറ്റർ കിട്ടുന്ന സമയത്തും വാലിഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റിക്വയർമെന്റ് അതായത് ILTS അല്ലെങ്കിൽ OET വേണം എന്നുള്ളത് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ August 31, 2021 മുന്നേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്കാണ് ഇത് ഹെൽപ്ഫുൾ ആകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. ഒത്തിരി എനിക്ക് ഇങ്ങനെ ഒത്തിരി ക്വയറീസ് വരാറുണ്ട് ഇതെന്തുകൊണ്ടാണ് ഡിലേ ആകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഇനി അത് കഴിഞ്ഞ് സെപ്റ്റംബർ മുതൽ കൂടുതൽ റിസോഴ്സസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാഫ് വൈസ് ആയിട്ടും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ അവർ കൂടുതൽ ഇൻപുട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി അധികം ഡിലേ ആകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടുത്തെ രജിസ്ട്രേഷനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എല്ലാവിധ എന്താ പറയുക, പെട്ടെന്ന് എല്ലാം പേപ്പർ വർക്കൊക്കെ ചെയ്ത് പെട്ടെന്ന് വരാൻ പറ്റട്ടെ. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ചെറിയ സന്തോഷം തന്നു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ഡേറ്റഡ് ആയിട്ട് ഇടുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ പെട്ടെന്ന് നിങ്ങളിലെത്തും. താങ്ക്സ് ഫോർ വാച്ചിങ്.